ബി ജെ പി നേതാവ് അഡ്വക്കേറ്റ് രഞ്ജിത്ത് പദത്തിലെ സൂത്രധാരിൽ ഒരാളായ പഞ്ചായത്ത് മെമ്പർ സുൽഫീക്കറിനെതിരെ പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് ഇറക്കി ഒളിവിൽ കഴിയുന്ന രണ്ടാം പ്രതി പുന്നപ്ര സൗത്ത് പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് മെമ്പർ ചുൽപി എന്ന് വിളിക്കുന്ന സുൽഫീക്കറിനെതിരെയാണ് നോട്ടീസ് എസ് ഡി പി അംഗമാണ് സുൽഫീഖർ കൊലയാളികൾക്ക് വ്യാജ സിം കാർഡ് സംഘടിപ്പിച്ചു നൽകിയ പുന്നപ്ര സ്വദേശി മുഹമ്മദ് ബാദുഷയെ അറസ്റ്റ് ചെയ്തിരുന്നു രഞ്ജിത്തിന്റെ കൊലപാതകകൾ ഉപയോഗിച്ച സിം കാർഡ് എടുത്തത് ഇയാളുടെ കടയിൽ നിന്നാണ് പുന്നപ്പുര സ്വദേശിനിയായ വീട്ടമ്മ വത്സലയുടെ തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ചാണ് മൊബൈൽ ഷോപ്പ് ഉടമ വ്യാജ സിമ്മുകൾ കരസ്ഥമാക്കിയത് ഇത്തരത്തിൽ സംഘടിപ്പിച്ച സിമ്മുകൾ സുൽഫിക്കറാണ് നൽകിയതെന്ന് കടയുടമ അറിയിച്ചതായി വത്സല പറഞ്ഞിരുന്നു ഇതേ തുടർന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് ഇയാളെ വിളിച്ചു വരുത്തിയെങ്കിലും തന്ത്രപൂർവ്വം കടന്നു കളയുകയായിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ലുക്ക്ഔട്ട് നോട്ടീസ് ഇറക്കിയത് നോട്ടീസിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് കേസുമായി ബന്ധപ്പെട്ട പുന്നപ്പുറ കളിത്തട്ടിന് പടിഞ്ഞാറുവശം മൊബൈൽ ഷോപ്പ് നടത്തുന്ന മുഹമ്മദ് ബാദുഷ സിം എടുക്കുന്നതിനായി മൊബൈൽ ഷോപ്പിലെത്തിയ സ്ത്രീയുടെ ഫോട്ടോയും ആധാർ കാർഡും ഉപയോഗിച്ച് രണ്ട് സിം കാർഡ് എടുത്തതിനു ശേഷം ഒരു സിമ്മും മാത്രമേ എടുത്തുവെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഒരു സിം കാർഡ് കൈക്കലാക്കി രാഷ്ട്രീയ കൊലപാതക കേസിൽ സഹായിക്കുന്നതിനായി പുന്നപ്പുറ സൗത്ത് പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് മെമ്പറായ സുൽഫീകറിന് കൈമാറി ആയത് കൊലപാതകത്തിന് പങ്കെടുത്തവർക്ക് കൈമാറി ഉപയോഗിച്ചതിന് പുന്നപ്പുറ പോലീസ് ഇരുവർക്കുമെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു ഒന്നാം പ്രതിയായ ബാദുഷ റിമാൻഡിലായിരുന്നെങ്കിലും രണ്ടാം പ്രതിയായ പുന്നപ്ര സൗത്ത് പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് മെമ്പർ ചുപ്പി എന്ന് വിളിക്കുന്ന സുൽഫീഖർ ഒളിവിൽ കഴിഞ്ഞു വരികയാണ് സുൽഫീക്കറിനെയോ ഒളിവിൽ കഴിയാൻ സഹായിക്കുന്നവരെയോ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുകയാണെങ്കിൽ പുന്നപ്ര സ്റ്റേഷൻ ഐ എസ് എച്ച്ഒ ആയ പ്രതാപ് ചന്ദ്രൻ കെ ജി എ ഒ സ്റ്റേഷൻ നമ്പറിൽ ബന്ധപ്പെടുക സിം രഞ്ജിത്തിന്റെ കൊലപാതകങ്ങൾ ഉപയോഗിച്ചതായിട്ടാണ് പോലീസ് വ്യക്തമാക്കിയത് രഞ്ജിത്ത് കൊലപാതക കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് പ്രതികളുടെ നമ്പർ ഡീറ്റെയിൽസ് എടുത്തിരുന്നു അപ്പോഴാണ് അതിലൊരു നമ്പർ വീട്ടമ്മയുടെ പേരിലാണെന്ന് കണ്ടെത്തിയത് തുടർന്ന് പോലീസ് വിളിച്ചന്വേഷിച്ചപ്പോഴാണ് വീട്ടമ്മ രഞ്ജിത്തിന്റെ കൊലയാളി സംഘം ഉപയോഗിച്ചത് തന്നെ കബളിപ്പിച്ചെടുത്ത കടയുടമ എടുത്ത സിം കാർഡ് ആണെന്ന വിവരം അറിയുന്നത് എന്നാൽ പ്രതികളെ ഇതുവരെ പിടിക്കാത്തതിൽ വൻ പ്രതിഷേധമാണ് ഉയരുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ് ഡേ മലയാളം